മിമിക്രി എന്ന കലാരൂപത്തിന് പ്രേക്ഷകരേറെയാണ്. ഇന്ത്യക്കകത്തായാലും പുറത്തായാലും സ്റ്റേജ് ഷോ എന്ന് പറയുമ്പോൾ ഒരു മണിക്കൂറെങ്കിലും മിമിക്രിയും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ജനസാന്നിധ്യം കൂടുകയുള്ളൂ. മിമിക്രി എന്ന കലയിലൂടെ ഉപജീവന മാർഗം കണ്ടെത്തിയ ഒരുപാട് കലാകാരന്മാരെ നമുക്കറിയാം. മലയാളത്തിൽ അവരെല്ലാം പിന്നീട് ചലച്ചിത്ര മേഖലകളിലേക്ക് വലിയ വലിയ അറിയപ്പെടുന്ന താരങ്ങളായി മാറിയത് നമുക്കറിയാം. ജയറാം, ദിലീപ്, നെടുമുടി വേണു, ഫാസിൽ, സിദ്ദിഖ്ലാൽ, ഹരിശ്രീ അശോകൻ, കൊച്ചിൻ അനീഫ, സൈനുദ്ദീൻ, എൻ എഫ് വർഗീസ്, ജയസൂര്യ, ടിനി ടോം, കലാഭവൻ ഷാജോൺ, കലാഭവൻ മണി, ഗിന്നസ് പക്രു, സുരാജ് വെഞ്ഞാറമൂട്, ഇങ്ങനെ നമുക്ക് എണ്ണിയാൽ തീരാത്തത്രയും മിമിക്രിയിൽ നിന്ന് വന്ന് സിനിമയിലെത്തി രക്ഷപ്പെട്ടവർ തന്നെയാണ് എല്ലാവരും. അതുപോലെ ഞങ്ങളുടെ സിനിമയിൽ നിറസാന്നിധ്യങ്ങളായിരുന്ന സലീം കുമാർ, നസീർ, നവാസ്, നാദിർഷ, ഷാജു, അവരുമെല്ലാം വളരെ പ്രശസ്തരും ലോകരാജ്യങ്ങൾ മുഴുവൻ മിമിക്രിയുമായി സഞ്ചരിച്ചിട്ടുള്ളവരാണ്. എന്നാൽ ഫാദർ ഓഫ് മിമിക്രി എന്ന് പറയുന്നത് തെലുങ്കാനയിൽ ജനിച്ച നെരല്ല വേണു മാധവ് എന്ന് പറയുന്ന ഒരു വലിയ കലാകാരനാണ്. രാഷ്ട്രീയക്കാരെയും സെലിബ്രിറ്റീസിനെയും മാത്രം അനുകരിച്ച് ലോകപ്രശസ്തനായിരുന്നു നെരല്ല വേണു മാധവ്. രാജ്യം അദ്ദേഹത്തിന് ആ കഴിവിന് പത്മശ്രീ നൽകി ആദരിക്കുകയും ചെയ്തു. തെലുങ്കാന യൂണിവേഴ്സിറ്റിയിൽ മിമിക്രിക്ക് മാത്രമായി ഒരു ഡിപ്ലോമ കോഴ്സ് തന്നെ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ നിരവധി ശിഷ്യസമ്പത്ത് ഉണ്ടായതിൽ പ്രശസ്തനാണ് ശ്രീനിവാസ്. ശ്രീനിവാസ് എന്ന് പറയുന്ന വ്യക്തി 7000-ൽ പരം വേദികളിൽ ഒറ്റയ്ക്ക് മിമിക്രി കാണിച്ചു എന്നാണ് പറയുന്നത്. 1969-ൽ ആബേലച്ചൻ്റെ നേതൃത്വത്തിൽ കലാഭവൻ എന്നൊരു വലിയ സംഘടനയ്ക്ക് നേതൃത്വം നൽകുകയും മിമിക്രി എന്ന കലയ്ക്ക് ഏറെ പ്രശസ്തി നേടുകയും ചെയ്തു. എന്നാൽ തിരുവനന്തപുരത്ത് കുറേ മിമിക്രിക്കാർ എനിക്ക് പരിചയമുള്ളവരെക്കുറിച്ചാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ ഏറെ ആസ്വദിച്ചത് ഒരു കോഴിക്കോടുകാരൻ ശിവരാമകൃഷ്ണൻ. അദ്ദേഹത്തിൻ്റെ മിമിക്രി ഞാനെല്ലാം വേദികളിൽ ചെറുപ്പകാലത്ത് ഒരുപാട് ആസ്വദിച്ചിട്ടുണ്ട്. അത്രയ്ക്ക് തിരക്കുള്ള ഒരു മിമിക്രി കലാകാരനായിരുന്നു അദ്ദേഹം. അദ്ദേഹം കൂടുതലും അവതരിപ്പിക്കുന്നത് തമാശ രൂപേണ. എനിക്കിന്നും ഓർമ്മയുണ്ട്, ഒരു ട്രാൻസ്പോർട്ട് ഡ്രൈവർ ചിരിക്കുന്നത് എങ്ങനെയാണ്, ഒരു സോഡ ഫാക്ടറി മുതലാളി ചിരിക്കുന്നത് എങ്ങനെയാണ്, അങ്ങനെ വ്യത്യസ്ത തൊഴിൽ മേഖലയിലെ ആൾക്കാരുടെ ചിരി, ഒരു കുഞ്ഞു ജനിച്ചത് മുതൽ വയസ്സാകുന്നത് വരെയുള്ള ശബ്ദം, ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള പ്രോഗ്രാംസ് ഞാൻ അദ്ദേഹത്തിൻ്റെ കണ്ടിട്ടുണ്ട്. പിന്നെ എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ കണ്ടിരിക്കുന്നത് പ്രേമചന്ദ്രൻ. അദ്ദേഹം ട്രാൻസ്പോർട്ടിലെ ഉദ്യോഗസ്ഥനായിരുന്നു, ഇന്ന് ജീവിച്ചിരിപ്പില്ല. അദ്ദേഹം ഇതുപോലെ അമ്പലങ്ങളിലും മറ്റും 2-3 പ്രോഗ്രാം ഓരോ സീസണിലും അദ്ദേഹം ചെയ്ത തിരക്കുള്ളൊരു മിമിക്രി ആർട്ടിസ്റ്റായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മിമിക്രിയിൽ അന്നുള്ള രാഷ്ട്രീയ വിഷയങ്ങൾ ഉൾപ്പെടെ എടുത്ത് ഹാസ്യരൂപേണ അവതരിപ്പിക്കുകയായിരുന്നു. ദ്വയാർത്ഥങ്ങൾ ഒരുപാടുണ്ടായിരുന്നു എങ്കിൽ പോലും ചെറുപ്പക്കാരായ ഓഡിയൻസ് അദ്ദേഹത്തിന് ഒരുപാടുണ്ടായിരുന്നു. പിന്നീട് കാലം കുറേ കഴിയുന്നു, കൊതുക് നാണപ്പൻ, 3 മോസ്കിറ്റോസ് എന്നും പറഞ്ഞിട്ട് അവരും എല്ലാവരും കൂടെ ചേർന്നിട്ടൊരു വലിയ മിമിക്രി ട്രൂപ്പ് ഉണ്ടായിരുന്നു. എന്നാൽ ചെറുപ്പക്കാരിൽ പ്രശസ്ത സംവിധായകനായ ടി കെ രാജീവ്കുമാർ, കെ എസ് എഫ് ഇയിലെ ഉദ്യോഗസ്ഥനായ ഗോപാലകൃഷ്ണൻ, ഡബ്ബിംഗ് ആർട്ടിസ്റ്റും എസ് ബി ടിയിലെ ഉദ്യോഗസ്ഥനുമായിരുന്ന നന്ദൻ, എസ് ബി ടിയിലെ ഉദ്യോഗസ്ഥനും വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറുമായ ബാലൻ മാധവ്, നമ്മുടെ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീറാം, ഇവരെല്ലാം ചേർന്നിട്ട് സൂപ്പർ മിമിക്സ് എന്ന് ഒരു മിമിക്രി ട്രൂപ്പ് ആരംഭിക്കുന്നു. അതിനു മുൻപേ ടി കെ രാജീവ് കുമാറും ഗോപാലകൃഷ്ണനും മാത്രമായിട്ട് ഒരു 2 പേർ ചേർന്ന് കൊണ്ടുള്ള ഷോകൾ ഒരുപാട് ചെയ്തിരുന്നു. പിന്നീടാണ് നന്ദനും ബാലനും എല്ലാം അതിലേക്ക് എത്തപ്പെടുന്നത്. ഗോപാലകൃഷ്ണനും ടി കെ രാജീവ് കുമാറും ബാലനും ശ്രീറാമും എല്ലാം യൂണിവേഴ്സിറ്റി യുവജനോത്സവങ്ങളിൽ സമ്മാനാർഹരായിരുന്നു. അന്ന് ഇവരുടെ കാലഘട്ടത്തിൽ തന്നെയാണ് പ്രശസ്ത നർത്തകി രാജീവ് ഗോപാലകൃഷ്ണൻ കലാതിലകമാകുന്നത്. ഈ യുവജനോത്സവം കഴിഞ്ഞുടനെ ഇവർക്കൊക്കെ ഒരുപാട് പ്രോഗ്രാംസ് വരും. അങ്ങനെ രാജീവ് ഗോപാലകൃഷ്ണൻ എവിടെ പ്രോഗ്രാമുണ്ടോ അവിടെയെല്ലാം രാജീവിൻ്റെയും ഗോപാലകൃഷ്ണൻ്റെയും മിമിക്രിയുണ്ട്. അപ്പോൾ ഇവരാദ്യമേ അനൗൺസ് ചെയ്യും, പ്രശസ്ത നർത്തകി രാജീവ് ഗോപാലകൃഷ്ണൻ്റെ നൃത്തമുണ്ടായിരിക്കും, തുടർന്ന് രാജീവ് ഗോപാലകൃഷ്ണൻ്റെ മിമിക്രിയും ഉണ്ടായിരിക്കും. അപ്പോൾ പ്രേക്ഷകൻ അതിശയിക്കെ, മോഹിനിയാട്ടം കളിക്കുന്ന കുട്ടി മിമിക്രി കാണിക്കുകയോ? എന്തായാലും കണ്ടിട്ട് പോകുന്നുണ്ട്, അവർ വെയിറ്റ് ചെയ്യും, ആരും ഇറങ്ങിപ്പോകില്ല. മിമിക്രി കാണാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ അവിടെ ഇരിക്കുമായിരുന്നു. അപ്പോഴാണ് വേദിയുടെ 2 സൈഡിൽ നിന്ന്, ഒരു സൈഡിൽ നിന്ന് ടി കെ രാജീവ് കുമാറും ഒരു സൈഡിൽ നിന്ന് ഗോപാലകൃഷ്ണൻ വന്നിട്ട് ഞാൻ രാജീവ്, ഞാൻ ഗോപാലകൃഷ്ണൻ, രാജീവ് ഗോപാലകൃഷ്ണൻ്റെ മിമിക്രിയിലേക്ക് സ്വാഗതമെന്ന് അനൗൺസ് ചെയ്യുമ്പോഴാണ്
ജനം ഇതാവും നല്ല രസമായിരുന്നു അവരുടെ മിമിക്രി സ്കിറ്റൊക്കെ ആയിരുന്നു കൂടുതലും പിന്നീട് അതിലേക്ക് നന്ദനും ബാലനും ശ്രീറാമും വന്നതിന് ശേഷം എനിക്ക് തോന്നുന്നു കർണാടക സംഗീതം ആദ്യം ഓർക്കസ്ട്ര ഇല്ലാതെ മിമിക്രിയിലൂടെ അവതരിപ്പിച്ചത് അവർ തന്നെയാണ് ആദ്യം കർണാടക സംഗീതം അങ്ങനെ ഒരിക്കൽ മലബാർ സൈഡിൽ എവിടെയോ ഒരു മിമിക്രി പരിപാടി ഇവർ അവതരിപ്പിക്കുമ്പോഴാണ് ഒരു മാത്യു ഇവരെ വന്ന് പരിചയപ്പെടുകയും അദ്ദേഹത്തിൻ്റെ കെയർ ഓഫിലാണ് നവോദയ അപ്പച്ചൻ ഗോപാലകൃഷ്ണൻ രാജീവിനെയും അങ്ങോട്ടേക്ക് ചെല്ലാൻ പറയുകയും സിനിമയിൽ താല്പര്യമുണ്ടെങ്കിൽ സഹകരിച്ചോളൂ എന്ന് പറഞ്ഞ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ അസിസ്റ്റന്റ് ഡയറക്ടറാക്കി രണ്ടുപേരെയും എന്നാൽ ഗോപാലകൃഷ്ണൻ സിനിമയേക്കാൾ ജോലിയോട് താല്പര്യമുള്ളതുകൊണ്ട് ഗോപാലകൃഷ്ണൻ അത് തുടർന്നില്ല രാജീവ് കുമാർ അത് തുടർന്നു പിന്നീട് നമുക്കെല്ലാം അറിയാം ഏറെ പ്രശസ്തമായ ചാണക്യൻ കമലഹാസനെ വച്ചിട്ട് മിമിക്രിക്കാരെ ചേർത്തുകൊണ്ട് ജയറാം ഉൾപ്പെടെയുള്ള നടന്മാരുടെ മിമിക്രി കഥ അതിൽ കമൽഹാസനോടൊപ്പം ചെയ്തതിൽ ഈ പറയുന്ന സുഹൃത്തുക്കളെല്ലാം അഭിനയിച്ചു ബാലൻ മാധവനും ശ്രീറാമും നന്ദനും ഗോപാലകൃഷ്ണനും എല്ലാവരും അഭിനയിക്കുകയുണ്ടായി പിന്നീട് രാജീവ് കുമാർ അറിയാമല്ലോ മലയാളത്തിലെ പ്രശസ്ത സംവിധായകരുടെ പട്ടികയിൽ രാജീവ് കുമാറും ഉണ്ട് എത്ര അപ്പോൾ ഒരിക്കൽ ഇവർ നാലുപേരും കൂടി ചേർന്ന് സൂപ്പർ മിമിക്സ് എന്നൊരു സംഘടന ആരംഭിക്കുകയും പ്രോഗ്രാം അവർക്ക് ആദ്യം കിട്ടണം അപ്പോൾ എന്നോട് ഇങ്ങനെ വളരെ യാദൃശ്ചികമായിട്ട് പറയുകയാണ് കേട്ട് പറഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടി ഒരു മിമിക്രി ട്രൂപ്പ് തുടങ്ങാൻ പോകുന്നു സൂപ്പർ മിമിക്സ് എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു കൊള്ളാമല്ലോ അപ്പോൾ ഞാൻ ഡ്രമ്മറാണ് രാജൻ തബലിസ്റ്റാണ് ഗോപാലകൃഷ്ണൻ നന്നായിട്ട് ഹാർമോണിയം വായിക്കും അപ്പം ഞങ്ങൾ പോകാത്ത വേദികളില്ല ചിലപ്പോൾ ശ്രീറാം വന്നിട്ടുണ്ട് ബാലൻ വന്നിട്ടുണ്ട് ടി കെ രാജീവ് കുമാർ വന്നിട്ടുണ്ട് ഓർക്കസ്ട്രയുടെ കൂടെ എന്നാൽ ഇതിനു മുൻപായി മറ്റൊരു മിമിക്രി ട്രൂപ്പ് ഉണ്ടായിരുന്നു പലർക്കും അറിയാത്തൊരു കാര്യമാണ് ട്രിവാൻഡ്രം ബ്രദേഴ്സ് പ്രശസ്ത സംഗീത സംവിധായകൻ ദർശൻ രാമൻ അതായത് ബിച്ചു തിരുമലയുടെ സഹോദരൻ നമുക്കൊക്കെ അറിയാം സ്വപ്നങ്ങളെ വീണുറങ്ങുമെന്ന പ്രശസ്തമായ ഗാനത്തിലൂടെ വന്ന് പിന്നീട് ബാലചന്ദ്രമേനോൻ്റെ എല്ലാ ചിത്രങ്ങളിലും സംഗീതം നൽകിയിരിക്കുന്നത് ദർശൻ രാമനാണ് എൻ്റെ കസിനാണ് ദർശൻ രാമനും ഞാനും പൂജപ്പുര ശശിയും ചേർന്ന് ട്രിവാൻഡ്രം ബ്രദേഴ്സ് എന്ന് പറഞ്ഞ് ഒരു മിമിക്രി ട്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യുകയും നിരവധി വേദികളിൽ മിമിക്രി അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ആ സമയത്താണ് ദർശൻ രാമൻ തകലിക്കൊട്ടാമ്പുറം എന്ന ചിത്രത്തിൽ അദ്ദേഹം സംഗീത സംവിധായകനായി അങ്ങനെ മിമിക്രി ട്രൂപ്പ് അവിടെ നിർത്തേണ്ടി വരുന്നു അതുകൊണ്ട് മിമിക്രിയോട് താല്പര്യമുള്ളതുകൊണ്ട് ഈ ഗോപാലകൃഷ്ണനൊക്കെ സൂപ്പർ മിമിക്സ് തുടങ്ങിയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾക്കൊരു സംഘടനയുണ്ട് ചക്ര തിരുവനന്തപുരത്ത് പ്രശസ്തമായിരുന്നു അവർക്കറിയാം അത് ഗോപാലകൃഷ്ണനൊക്കെ അറിയാം ഞാൻ ഷാജി കൈലാസ് സിബി വാച്ചാപ്പറമ്പിൽ എല്ലാവരും കൂടെ ചക്ര എന്നൊരു സൊസൈറ്റി ചക്ര കൾച്ചറൽ സൊസൈറ്റി അത് മാസത്തിൽ രണ്ട് സിനിമ ഗാനമേള ഡാൻസിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് മെമ്പേഴ്സിനെ ചേർത്തുകൊണ്ട് ഒരുപാട് ഹൈ സൊസൈറ്റി ആൾക്കാരെല്ലാം ഇന്നത്തെ മെമ്പേഴ്സ് ഇന്നത്തെ സൂര്യ പോലെ കുറേ അഞ്ചെട്ട് കൊല്ലം ഞങ്ങളത് കണ്ടിന്യൂ ചെയ്തു പോയി പക്ഷേ പിന്നീട് ഈ പറഞ്ഞ പോലെ ഷാജിയും സിനിമയിലേക്ക് പോയി ഞാനും എല്ലാം സിനിമയിലേക്ക് പോയത് കാരണം ഞങ്ങളത് പിന്നെ തുടർന്നില്ല അങ്ങനെ ചക്ര ആദ്യമായി സൂപ്പർ മിമിക്സിന് പ്രോഗ്രാം കൊടുക്കുന്നു തിരുവനന്തപുരം കാർത്തിരുന്നാൾ തിയേറ്ററിൽ സൂപ്പർ മിമിക്സിൻ്റെ ഉദ്ഘാടന പരിപാടി നിറഞ്ഞ സദസ്സിൽ മണികണ്ഠൻ എന്നൊരു പ്രശസ്ത ഗായകനുണ്ടായിരുന്നു അന്ന് അദ്ദേഹം മാതൃഭൂമിയിലെ ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹത്തിൻ്റെ ഗാനമേള എന്ന് പറഞ്ഞാലും ജനം നല്ലപോലെ വരുമായിരുന്നു ടിക്കറ്റ് വെച്ചായിരുന്നു പരിപാടി ഹൗസ്ഫുള്ളായിരുന്നു മിമിക്രി കണ്ട് ജനം കോരി തരിച്ചിരുന്നു എന്ന് തന്നെ പറയാം എന്ത് രസമായിരുന്നു അവരുടെ മിമിക്രി ടി കെ രാജീവ്കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള സൂപ്പർ മിമിക്സ് പിന്നീട് നിരവധി വേദികളിൽ ദുബായിലെ 1993 ഭാനുപ്രിയ ഷോയിൽ പങ്കെടുത്തത് ഇവരാണ് ഒരുപാട് വേദികളിൽ ഗൾഫ് കൺട്രീസിൽ ഇവർ പ്രോഗ്രാമൊക്കെ ചെയ്യുകയും എല്ലാം ചെയ്തിട്ടുണ്ട് അതിൽ രാജീവ് കുമാർ ബാലൻ മാധവ് നന്ദൻ ഇവരെല്ലാം എസ് ബി ടി ഉദ്യോഗസ്ഥരാണ് നന്ദനെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ എല്ലാവർക്കും അറിയാം പ്രശസ്തനായ ഡബ്ബിംഗ് ആർട്ടിസ്റ്റാണ് നന്ദൻ എത്ര സിനിമയ്ക്ക് അദ്ദേഹം ഡബ് ചെയ്തു എന്നുള്ളതിന് കണക്കില്ല ഞാൻ ഗന്ധർവനിലെ നിതീഷ് ഭരദ്വാജിന് ഡബ് ചെയ്തിരിക്കുന്നത് നന്ദനാണ് എൻ്റെയും നിരവധി ചിത്രങ്ങളിൽ അദ്ദേഹം പല നായകന്മാർക്ക് വേണ്ടിയും ഡബ് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ അമ്മ നമുക്കെല്ലാം അറിയാം ഓൾ ഇന്ത്യ റേഡിയോയിലെ ടി പി രാധാമണിയാണ് അമ്മ സഹോദരൻ കണ്ണൻ ജി ആർ കണ്ണൻ നമുക്കറിയാം തീർത്ഥാടനം എന്ന സിനിമയിൽ നിരവധി പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ കണ്ണൻ നന്ദൻ്റെ ചേട്ടനാണ് ബാലൻ ഞാൻ പറഞ്ഞല്ലോ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറാണ് പ്രശസ്തനാണ് ശ്രീറാം പിന്നീട് പ്രശസ്ത പിന്നണി ഗായകനായി ശ്രീറാം ഇപ്പോൾ ഓൾ ഇന്ത്യ റേഡിയോയിലെ ഉദ്യോഗസ്ഥനാണ്
ഗോപാലകൃഷ്ണൻ കെ എസ് എഫ് ഇയിലെ ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ തിരുവനന്തപുരത്ത് മിമിക്രിക്കാരെന്ന് പറഞ്ഞ് ഇനിയും നിരവധി പേര് നമുക്ക് പറയാനുണ്ട്. ജോബി തിരുവനന്തപുരത്ത് മിമിക്രിക്കാരനാണ്. അങ്ങനെ മിമിക്രി എന്ന കല തിരുവനന്തപുരത്ത് ചെറുപ്പക്കാരിലേക്ക് പറിച്ചു നട്ടത് തീർച്ചയായിട്ടും സൂപ്പർ മിമിക്സ് തന്നെയാണ്. എല്ലാവരും തിരക്ക് കാരണം നാല് ഭാഗങ്ങളിലേക്കും പോയി, പക്ഷേ അവരിലെ കല ഇന്നും നിൽക്കുന്നു. ഈ അടുത്ത കാലത്ത് അവരെക്കുറിച്ച് പത്രങ്ങളിലൊക്കെ വലിയ കുറേ ആർട്ടിക്കിളുണ്ടായിരുന്നു ഇവരുടെ പ്രോഗ്രാംസിനെ കുറിച്ചൊക്കെ. ചക്രയിൽ ആദ്യമായി ഉദ്ഘാടനത്തിന് പ്രോഗ്രാം കൊടുത്തെങ്കിലും ഇതുവരെ ചക്രം കിട്ടിയിട്ടില്ല എന്നൊരു പരാതി ഗോപാലകൃഷ്ണനും രാജീവും നന്ദനും ബാലനും ഒക്കെ എപ്പോഴും പറയാറുണ്ട്. ഏതായാലും മിമിക്രി എന്ന കല ഇന്ന് പ്രശസ്തമാണ്. ഒരുപാട് വലിയ കലാകാരന്മാർ കുട്ടികൾ വരെ ഇപ്പോൾ മിമിക്രി ചെയ്യുന്നത് നാം കാണുന്നുണ്ട്. എന്തായാലും മിമിക്രിക്ക് എന്നും ജനഹൃദയങ്ങളിൽ സ്ഥാനമുണ്ട്. ഒരുപാട് ഒരുപാട് പുതിയ കലാകാരന്മാർ ഇനിയും ഉണ്ടാവട്ടെ.